ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ എന്താണിത്? ഇന്ന് ഒരു മുനിയെ പോലും കണ്ടില്ലല്ലോ. ഓം നമ ശിവായ. ഓം നമ ശിവായ. മഹർഷേ, അങ്ങയെ കണ്ടാൽ വലിയ മഹാനെ പോലെ തോന്നുന്നു. ഞങ്ങളെ ഇരുവരെയും ഒന്ന് ആശീർവദിച്ചാലും സ്വാമി. എഴുന്നേൽക്കുവിൻ. എന്നെ മഹാനെന്നോ മഹർഷിയെന്നോ വിളിക്കുന്നത് നിർത്തുവിൻ. നിങ്ങളെ ഇരുവരെയും കണ്ടാൽ കൊലപാതകം ചെയ്യുന്ന ദുഷ്ടന്മാരെ പോലെ തോന്നുന്നു. സ്വാമി, ഞങ്ങൾ ശിവഭക്തരാണ്. അങ്ങയ്ക്ക് പാദപൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങ് ഞങ്ങളെ കൊലപാതകികൾ എന്ന് വിളിക്കുന്നുവല്ലോ സ്വാമി. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ കണ്ണുകളിൽ നിങ്ങൾ കൊലയാളികളായാണ് തെളിയുന്നത്. നിങ്ങൾ ഇരുവരും ശിവഭക്തന്മാർക്ക് സേവ ചെയ്ത് പാപങ്ങളെ കൊല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ കൊലപാതകികളെന്ന് സൂചിപ്പിച്ചത്. സ്വാമി, അങ്ങയുടെ ലക്ഷണവും ജ്ഞാനവും വെച്ച് നോക്കുമ്പോ അങ്ങാണ് അഗസ്ത്യമുനി എന്ന് തോന്നുന്നു. അഗസ്ത്യ മഹാമുനെ, അങ്ങേക്ക് ഞങ്ങൾ സദ്യ നൽകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ കുടിലിൽ സൽക്കാരം സ്വീകരിച്ചാൽ ഞങ്ങൾ വലിയ ഭാഗ്യശാലികളായി തീരും. നിങ്ങളുടെ ആഗ്രഹം ഞാൻ എന്തിന് തടയാൻ ശ്രമിക്കണം? നടക്കട്ടെ. ആ തെമ്മാടിക്ക് എന്ത് ധൈര്യമാണ്! എന്റെ രാജ്യസഭയിൽ എനിക്ക് സമമായി എന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ആ മുരുകനോട് ഞാൻ മുട്ടുകുത്തി മാപ്പ് ചോദിക്കണമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ എനിക്ക് മരണമാണെന്ന്. ശൂരപത്മ, ഇത്രയും ആവേശം പാടില്ലാത്തതാണ്. നമ്മുടെ ഭാഗത്തും ഉണ്ട് തെറ്റുകൾ. ഗുരുദേവ, ആ മുരുകനോട് മാപ്പ് ചോദിച്ചാൽ നമ്മുടെ കുലമഹിമ ഇല്ലാതാകില്ലേ? ആ വീരബാഹുവിനെ തടവിലാക്കി എന്റെ മകൻ വജ്രബാഹു വീണ്ടും രാജ്യസഭയിൽ കൊണ്ടുവരും. അവന്റെ മരണം ഈ രാജ്യസഭയിൽ നടക്കും. അതുവരെ ഈ രാജ്യസഭ പിരിയില്ല. മഹാരാജൻ, മഹാരാജൻ! വീര, പറയൂ, എന്താണ് ഉണ്ടായത്? വീരബാഹു എവിടെ? സ്വാമി,
ഭക്ഷണം സ്വാദിഷ്ടമായിട്ടുണ്ടോ? സ്വാദിഷ്ടമായി തന്നെ ഇരിക്കുന്നു. എന്നാൽ മാംസാഹാരം പോലെ തോന്നുന്നു. ശിവശിവ, അങ്ങേക്ക് നൽകുന്ന ഭക്ഷണത്തിൽ എങ്ങനെ മാംസം വരാനാണ്? സംശയമില്ലാതെ ഭുജിച്ചാലും. അഗസ്ത്യ മഹർഷി, നന്നായി രുചിച്ചു കഴിച്ചോളൂ. എന്തുകൊണ്ടെന്നാൽ ഇതാണ് അങ്ങയുടെ അവസാനത്തെ ഭക്ഷണം. എവിടെ അങ്ങയുടെ ചങ്ങാതി? ഭക്ഷണത്തിന്റെ രുചിയിൽ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാൻ തന്നെ മറന്നുപോയി ഞാൻ. ഇതാ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വിളിച്ചാൽ അവൻ ഉടനെ പുറത്തു വരും. ഇല്ല, അങ്ങ് കള്ളമാണ് പറയുന്നത്. അദ്ദേഹം വീണ്ടും വരാൻ കഴിയാത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. അവൻ തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥലത്തൊന്നും പോയിട്ടില്ല. അങ്ങാണ് ചെല്ലാൻ പോകുന്നത്. വാദാബി, പുറത്തു വരൂ. ശിവാർപ്പണം, ശിവാർപ്പണം. വാദാബി, പുറത്തു വരൂ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു. മനസ്സിലായോ നിനക്ക്? എന്തു പറഞ്ഞു അഗസ്ത്യ മഹർഷി? അവൻ എന്റെ വയറ്റിൽ ദഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഭുജിക്കുമ്പോൾ തന്നെ അതിൽ മാംസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അഗസ്ത്യ മഹർഷി, അങ്ങയുടെ വയറ് കീറി. എന്റെ അനുജനെ ഞാൻ പുറത്തെടുക്കും. വിൽവല, നിന്റെ കോപം തന്നെ നിന്നെ ഭസ്മമാക്കട്ടെ. വണങ്ങുന്നു മുരുക. വീരബാഹു, വീരമഹേന്ദ്രപുരിയിലേക്ക് നീ നടത്തിയ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാം നന്നായി പരിണമിച്ചു. പക്ഷേ ഈ യാത്ര വിജയം വരിച്ചുവോ അല്ല തോൽവി അടഞ്ഞുവോ എന്നെനിക്കറിയില്ല. നടന്ന കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ ഞാൻ പറയാം. അങ്ങ് തന്നെ ഒരു തീരുമാനത്തിലെത്തു. എന്താണ് നടന്നതെന്നാൽ, വീരമഹേന്ദ്രപുരിയിൽ ഇന്ദ്രദേവന്റെ മകൻ ജയന്തനെ കണ്ടു. ജയന്ത, ആരാണ് നീ? എന്നെ നിനക്ക് എങ്ങനെ അറിയാം? നീ തൊഴുതു സ്മരിക്കുന്ന മുരുകന്റെ ദൂതനാണ് ഞാൻ. എന്റെ പേര് വീരബാഹു. ജയന്ത, വിഷമിക്കണ്ട. താരകാസുരൻ മുരുകനാൽ വധിക്കപ്പെട്ടിരിക്കുന്നു. വളരെ വേഗം ശൂരപത്മനും കൊല്ലപ്പെടുന്നതാണ്. നിന്റെ പിതാവ് ഇന്ദ്രനും അമ്മ ഇന്ദ്രാണിയും മേരുപർവ്വതത്തിൽ സുഖമായിരിക്കുന്നു. അവർ നിനക്കുവേണ്ടി ആറുമുഖനെ അനുദിനം പ്രാർത്ഥിക്കുന്നു. നിന്റെ ദുരിതങ്ങൾ വളരെ വേഗമില്ലാതെയാകും. അപ്പോൾ ശൂരപത്മൻ നമ്മുടെ സമാധാന സന്ദേശം അംഗീകരിച്ചില്ല. അവൻ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു. എന്താ, ശരിയല്ലേ? അങ്ങനെ തന്നെ മുരുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ചെയ്യുക? എന്താണ് ഏവരും ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നത്? വൈദേവ, താങ്കൾ സഭ കൂടുന്നതിന് മുൻപ് ഭയങ്കരമായി സംസാരിച്ചു. ഞാൻ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ അങ്ങ് എന്തിനാണ് നിശബ്ദത പാലിക്കുന്നത്? മുരുക, നേരത്തെ തന്നെ എന്ത് ചെയ്യണമെന്ന് അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാകും. അത് തന്നെയാണ് അവിടുന്ന് നിറവേറ്റാനും പോകുന്നത്. ഇതിൽ ഞങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയുന്നത്?
വായുദേവ, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അങ്ങ് നമ്മെ വളരെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. വീരബാഹു കാര്യങ്ങൾ പറഞ്ഞ ക്ഷണം തന്നെ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതെ, യുദ്ധം, ശൂരപത്മനുമായി യുദ്ധം, അതാണെന്റെ തീരുമാനം. നമ്മൾ വീരമഹേന്ദ്രപുരിയിലേക്ക് പുറപ്പെടുകയാണ്. ശൂരപത്മനുമായി നമ്മൾ യുദ്ധം ചെയ്യുവാൻ പോകുന്നു. ശൂരപത്മന്റെ അഹങ്കാരം മാത്രമല്ല, അവന്റെ മുഴുവൻ സാമ്രാജ്യവും സൈന്യത്തെയും നശിപ്പിക്കുവാൻ പോവുകയാണ്. നമ്മൾ ശൂരപത്മൻ തടവിലാക്കിയ ദേവന്മാരെ മോചിപ്പിക്കുവാൻ പോകുന്നു. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. ദേവസേനാധിപതി മുരുകൻ, അഖിലാണ്ട നായകൻ മുരുകൻ, കതിർവേലൻ മുരുകൻ, ദേവസേനാധിപതി മുരുകൻ, കാർത്തികേയനെ, കതിർവേലനെ. ഗുരുദേവ, ഇനി വൈകിക്കാൻ പാടില്ല. യുദ്ധത്തിനുള്ള ശരിയായ ദിവസം കുറിച്ചു പറഞ്ഞാലും ശൂരപത്മ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പക്ഷേ എന്താണ് ഗുരുദേവ? ആദ്യം എന്റെ അനുജനെ നഷ്ടമായി, പിന്നെ എന്റെ പുത്രനെ നഷ്ടമായി. ഇനി ആരെയാണ് ഞാൻ നഷ്ടപ്പെടുത്തേണ്ടത്? സത്യമാണ്. പക്ഷേ നിന്റെ ജാതകം ഗണിച്ചു നോക്കിയപ്പോൾ ഗ്രഹങ്ങളുടെ നില അത്രത്തോളം നന്നായി കണ്ടില്ല. ഇനി 3 മാസത്തേക്ക് ഗ്രഹങ്ങളുടെ നില വളരെ മോശമാണ് ശൂരപത്മ. അജമുഖി, എന്തിനാണ് കരയുന്നത്? കരയാതിരിക്കൂ. ജ്യേഷ്ഠ, നമുക്ക് നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജ്യേഷ്ഠൻ താരകാസുരൻ എത്രയോ ശക്തിമാനായിരുന്നു. വജ്രബാഹു മികവുറ്റ വീരൻ. ജ്യേഷ്ഠ, നമുക്ക് ഓരോരുത്തരായി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇനി ഞാൻ എന്താണ് ചെയ്യുക ജ്യേഷ്ഠ? അജമുഖി, ഞാൻ ഉള്ളിടത്തോളം അങ്ങനെ പറയരുത്. ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താണ്? ജ്യേഷ്ഠ, എന്റെ കണ്ണിനെ കണ്ണായി വളർത്തിയ എന്റെ പുത്രന്മാർ വാതാപിയെയും വിൽവലനെയും ഞാൻ അങ്ങയുടെ പക്കൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്കെന്താണ്? അവർ ഭൂലോകത്തിൽ സന്തോഷത്തോടെയല്ലേ ഉള്ളത്? അവിടെ പൂജകളും യജ്ഞങ്ങളും നടത്തുന്ന മുനിമാരെ വധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇല്ല ജ്യേഷ്ഠ, ആ കാലം അവസാനിച്ചു. അഗസ്ത്യ മഹർഷി വിൽവലനെയും വാതാപിയും ഭക്ഷിച്ച് ദഹിപ്പിച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഭസ്മം പോലുമില്ലാതെ നശിപ്പിച്ചു ജ്യേഷ്ഠ, നശിപ്പിച്ചു. അജമുഖി, എന്താണ് പറയുന്നത്? ജ്യേഷ്ഠ, എന്റെ അവസ്ഥ കണ്ടില്ലേ? ഏതൊരു മാതാവിനും ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഓരോ മാതാവും തന്റെ സന്താനങ്ങൾക്ക് മംഗല്യം നടത്താൻ ആഗ്രഹിക്കും. എന്നാൽ അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും യാതൊരു മാർഗവും ഇല്ലാതെ നിൽക്കുകയാണ് ഞാൻ ജ്യേഷ്ഠ, നിൽക്കുകയാണ് ജ്യേഷ്ഠ. ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നിന്റെ പുത്രന്മാർക്ക് ബ്രഹ്മദേവൻ നൽകിയ വരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്?
അജമുഖി, ദുർവാസാവ് മഹർഷിയെ കബളിപ്പിച്ച് മംഗല്യം ചെയ്ത് വാതാപിയെയും വിൽവലനെയും പ്രസവിച്ചു. അപ്പോൾ ദുർവാസാവ് ഒരു മഹർഷിയാൽ കബളിപ്പിക്കപ്പെട്ട് നിന്റെ പുത്രന്മാർ മരിക്കുന്നതാണ് എന്ന് ശാപം നൽകി. ആ ശാപം ഇപ്പോൾ അഗസ്ത്യ മഹർഷി നിറവേറ്റിയിരിക്കുന്നു. ഇനിയും അവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. യുദ്ധത്തിന് നമ്മൾ ഉടനെ തന്നെ പുറപ്പെടണം. നമ്മൾ ഉടൻ തന്നെ തിരുച്ചെന്തൂരേക്ക് പോകണം. അവിടെ താവളമടിച്ചിരിക്കുന്ന മുരുകന്റെ ശിരസ് വെട്ടി കടലിലെറിയണം. ഭാനുഗോപ, സിംഹവക്ത്ര, ഉടൻ തന്നെ പുറപ്പെടുവിൻ. ഭാനുഗോപ, ഉത്തരവ് വച്ച നമ്മുടെ സൈന്യങ്ങളെ തയ്യാറാക്കൂ. യുദ്ധത്തിന് പുറപ്പെടൂ. വിജയമുണ്ടാകാൻ എന്നെ അനുഗ്രഹിച്ചാലും. ജയ് വിജയീ ഭവ, ജയ് വിജയീ ഭവ. ജ്യേഷ്ഠ, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അജമുഖി, നിന്റെ പുത്രന്മാരെ വധിച്ച അഗസ്ത്യരുടെ പരിശുദ്ധി നീ നശിപ്പിക്കണം. അങ്ങനെ തന്നെ ആകട്ടെ ജ്യേഷ്ഠ. വായുദേവ, എന്താണുണ്ടായത്? ശൂരപത്മന്റെ പുത്രൻ ഭാനുഗോപൻ സർവസന്നാഹങ്ങളോടും കൂടി യുദ്ധം ചെയ്യാനെത്തിയിരിക്കുന്നു. അസുര സൈന്യങ്ങളെല്ലാം നമുക്കെതിരായി നിന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ ആർ തലയ്ക്കുകയാണ്. ദേവേന്ദ്ര, ഇപ്പോൾ സന്തോഷമായോ? അങ്ങയുടെ ദീർഘനാളത്തെ ആഗ്രഹം നിറവേറാൻ പോവുകയാണ്. വീരബാഹു, ഉത്തരവ് മുരുക. വീരബാഹു, നീ നവശക്തി പുത്രന്മാരെ കൂട്ടിക്കൊണ്ട് ഭൂതഗണങ്ങളെയും തയ്യാറാക്കിക്കൊണ്ട് ഭാനുഗോപന് എതിരായി യുദ്ധം ചെയ്യുക. അസുരസേനയുടെ നാശവും നമ്മുടെ സൈന്യത്തിന്റെ വിജയഘോഷവും ഇവിടെ കേൾക്കാൻ കഴിയണം. അങ്ങനെ തന്നെ ആകട്ടെ മുരുക. കാർത്തികേയനെ, ദേവസേനാധിപതി മുരുകനെ, ദേവന്മാരുടെ സേനാധിപതി മുരുകനെ, കതിർവേലനെ. ഹു, നീ എന്താ ബ്രഹ്മദേവനാണോ? അതല്ല മഹാവിഷ്ണുവോ? അതുമല്ല ഞങ്ങൾ പൂജിക്കുന്ന ഈശനോ? അഹങ്കാരിയായ ഭാനുഗോപ, നീ മഹാവീരനാണെന്ന് കരുതി നിന്നെ നീ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. നിന്റെ സ്വയം പുകഴ്ത്തൽ അവസാനിപ്പിച്ച് എന്നോട് യുദ്ധം ചെയ്യാൻ വരൂ. എനിക്ക് വിജയം നൽകൂ.
വീരബാഹു, നിന്നെ യുദ്ധക്കളത്തിലേക്ക് അയച്ചിട്ട് നിന്റെ സേനാധിപതി അവിടെ കൂടാരത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ ദേവന്മാരെയെല്ലാം കൊന്നുകഴിഞ്ഞാൽ ആ മുരുകൻ ഇവിടേക്ക് വന്നേ തീരൂ. നീ എത്ര വലിയ ജാലവിദ്യകൾ കാട്ടിയാലും നിനക്കെന്നെ പരാജയപ്പെടുത്തുവാനാകില്ല. എന്തുകൊണ്ടെന്നാൽ മായാവിദ്യകളുടെ തലവനാണ് ഞാൻ. സർവജാലങ്ങളും എന്നിൽ നിന്നാണ് പിറവിയെടുക്കുന്നത്.